ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവമുന്നാകെയായിരിപ്പാൻ ദൈവം ഒരുക്കി തന്ന വലിയ അവസരങ്ങൾക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ലോകമെമ്പാടും വിവിധ രാജ്യങ്ങൾ ദേശങ്ങളിലെ ഭവനങ്ങളിലായിരുന്ന ഈ യൂട്യൂബ് ലൈവ് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന ദൈവവചനവും ഇന്ന് പകൽക്കാലം നടക്കുന്ന ആരാധനകളെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി തീരുവാൻ തക്കവണ്ണം ദൈവ സഹായിപ്പാനിടയാകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി തീരുവാനും ഇടയാകട്ടെ. അമേൻ. മർക്കോസിൻ്റെ സുവിശേഷം 3:9-21 ഇങ്ങനെ പറയുന്നു. അമേൻ. മർക്കോസ് 9:29 ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥന അല്ലാതെ ഒരു വിഷയത്തിനും മറുപടി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് പകൽക്കാലം പ്രാർത്ഥനയോട് നമുക്ക് ഈ പകൽക്കാലം തുടങ്ങുവാനായിട്ട് ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവവചനപ്രകാരം ജീവിച്ച ദൈവ നന്മകളെ പ്രാപിപ്പാൻ ഈ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള ജീവിതവും കടന്നുള്ള തുടർന്നുള്ള ദിനങ്ങളിലും ആമേ ദൈവത്തോട് പ്രാർത്ഥനയോട് ഉപവാസ ത്തോടെ ആരാധനയോട് ആമേൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് നിത്യതയ്ക്ക് എത്തുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിപ്പനടയാകണമെന്ന് ഞങ്ങളകയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വർഷിപ്പ് ലീഡിയുവാൻ ഞങ്ങളുടെ ദൈവത്തിനെ ദൈവം ഒരുക്കുന്ന കൃപകൾക്കായി നന്ദി. ആമേൻ. ശമുൽ വിൽസൺ ഭാഷയെ ദൈവം ഇന്ന് രാത്രി ഈ പകൽക്കാലം ദൈവാത്മാവെ ആത്മാവിൽ നിറഞ്ഞ് സുദൃഢിപ്പാൻ ദൈവം സഹായിക്കണമേ. ആമേൻ. ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അത് അനേകർക്ക് വിടുതലും നന്മയെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ആമേൻ. ഞങ്ങളുടെ ദൈവത്തിനായ സ്വയം ഭാഷനായ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിനും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ദൈവം ബലപ്പെടുത്തുകയാൽ നന്ദി. അവൻ ഇരുവാഴത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം അവൻ ഇന്ന് പകൽക്കാലം അനേകരെ കാതുകൾക്കൂടെ ഹൃദയത്തിൽ വന്നോ. അത് വിടുതലും നന്മയായിത്തീരുവാൻ അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അത് മറുപടിയായിത്തീരുവാൻ അത് അനുഗ്രഹമായിത്തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിപ്പനടയാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാൽ ഉപവാസത്തോലെ അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ലെന്നുള്ള ദൈവത്തിന് പ്രകാരം പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ദൈവസന്നിധിയിരുന്ന് വിഷയത്തിന് മറുപടി പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിപ്പാനിടയാകണമെന്ന് ഞങ്ങളകയോട് പ്രാർത്ഥിക്കുന്നു. മുട്ടുമീൻ തുറക്കപ്പെടുന്ന അവയെ മുട്ടുമ്പോൾ തുറക്കപ്പെടുന്ന യാചിക്കുമ്പോൾ ലഭിക്കുന്ന ആ ദൈവത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് പ്രാർത്ഥനയോട് മുട്ടുവാൻ അവൻ മുട്ടിക്കൊണ്ട് അവൻ നന്മകളെ പ്രാപിപ്പാൻ ദൈവം സഹായിപ്പാനിടയാകണമെന്ന് ഞങ്ങളകയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തീരുവാൻ ദൈവം സഹായിക്കുകയാൽ നന്ദി. പ്രാർത്ഥന ദൈവം കടത്തനായി നന്ദി. അവൻ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരവള്ളുമാറാകണമേ. ആമേൻ. ഏറ്റവും അനുഗ്രഹമായ ഗാനങ്ങൾ ക്രൈസ്തവരൽക്ക് സംഭാവന ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കർത്തുദാസൻ സമയൽ വിൽസൺ പാർഷർ പാട്ടുകൾ പാടി ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. പ്രൈസ് ലോർഡ്. ഈ പരിശുദ്ധ ഞായറാഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനായി ദൈവം അവസരമൊരുക്കിയല്ലോ. ബെതാനിയ പ്രയർ ഗാർഡൻ ചർച്ചിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന പാസ്റ്റർ സാജൻ മാത്യുവിനോടൊപ്പം ഈ ഞായറാഴ്ച ഒരുമിച്ച് ആരാധിപ്പനായ ദൈവം തന്ന വലിയ സാഹചര്യത്തെ ഓർത്തിട്ട് സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് ചേർന്ന് ഈ നല്ല കർത്താവിനെ ആരാധിക്കാം. ദൈവമാണ് നമ്മുടെ നീതി. ഈ ദൈവമാണ് നമ്മുടെ എല്ലാം എല്ലാം. ഈ ദൈവം നമ്മെ സർവനീതിയും നമ്മുടെ ഭാഗ്യമായി തീർന്നിരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ്റെ നന്മയോർത്ത്, കരുണയോർത്ത്, കരുതലുകളോർത്ത് നമുക്കൊരുമിച്ച് ചേർന്ന് പാടി സ്തുതിക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ഒരുമിച്ച് ചേർന്ന് പാടി നീ നല്ല കർത്താവിനെ ആരാധിക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ, ആരാധിക്കാം യേശു.
യേശു കർത്താവിനെ ഹൃദയത്തിൽ നിന്ന് ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കുന്നു നിൻ സന്നിധി ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി സ്തോത്രത്തോടുന്നു യേശുവേ ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്ദിയോടുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്മയോർത്തുന്നു ആരാധിക്കാം യേശു കർത്താവിനെ ഹല്ലേലൂയോ ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം ഹല്ലേലൂയ ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം ഓ ആരാധിക്കാം യേശു കർത്താവിനെ ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൻ ചെയ്ത നന്മകൾ ഓർത്ത് ദൈവത്തെ ആരാധിക്കാം നന്ദിയോർത്ത് നന്ദിയോടെ ആരാധിക്കാം ദൈവത്തിൻ്റെ കൃപകളോർത്ത് ദൈവത്തെ ആരാധിക്കാം അവൻ നമ്മുടെ സർവനീതിയുമായി ഇത് ഓർത്ത് നമുക്ക് ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കാം നാം ആയിരിക്കുന്നത് നമ്മുടെ കഴിവിനാലല്ല നമ്മുടെ ബുദ്ധി കൊണ്ടല്ല നമ്മുടെ മറ്റ് ആരോഗ്യത്തെ കൊണ്ടല്ല ആയിരിക്കുന്നത് ദൈവകൃപയാലാണ് നാം നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാണ് കൃപയാൽ നിലനിൽക്കുമേ ദൈവകൃപയാൽ കാരണം എന്നെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്
എൻ്റെ കെട്ടുകളെ അഴിച്ചത്, എന്നെ നീതിമാനാക്കി മാറ്റിയത്, എൻ്റെ കഷ്ടങ്ങളെ മാറ്റിയത്, എനിക്ക് വരങ്ങൾ നൽകിയത്, എന്നെ ബലപ്പെടുത്തിയത്, എൻ്റെ ഹൃദയമുറിവുകൾ ഉണക്കിയ ഒരു ദൈവം. ഈ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളടിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കൃപയാൽ നിലനിൽക്കുമേ, ദൈവ കൃപയാൽ നിലനിൽക്കുമേ. ഒരുമിച്ച് ചേർന്ന് കരങ്ങളടിച്ച് ചേർന്ന് പാടി ശക്തിയോടെ ഈ ദൈവത്തെ ആരാധിക്കാം. Hallelujah, oh, rekene shantara la la la, krubayal nila nilkume, deiva krubayal nila nilkume, krubayal nila nilkume, deiva krubayal nila nilkume, krubayal, 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 கிருபையால் நிலநில்குமே, தெய்வ கிருபையால் நிலநில்குமே, கிருபையால் நிலநில்குமே, தெய்வ கிருபையால் நிலநில்குமே. பேர் சொல்லி விழிச்சதும் தெய்வ கிருபையா, வலியவனாக்கியதும் தெய்வ கிருபையா, பேர் சொல்லி விழிச்சதும் தெய்வ கிருபையா, வலியவனாக்கியதும் தெய்வ கிருபையா, 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 கிருபையால், கிருபையால் நிலநிற்குமே, தெய்வ கிருபையால் நிலநிற்குமே. ஹல்லேலூயா. கிருபையால் நிலநிற்குமே, தெய்வ கிருபையால் நிலநிற்குமே. கெட்டுகளை அழிச்சதும் தெய்வ கிருபையா, முறிவுகள் மாற்றியதும் தெய்வ கிருபையால், கெட்டுகளை அழிச்சதும் தெய்வ கிருபையால், முறிவுகள் மாற்றியதும் தெய்வ கிருபையா, கிருபையால், 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 கிருபையால் நிலநிற்குமே, தெய்வ கிருபையால் நிலநிற்குமே. ஹல்லேலூயா. கிருபையால் நிலநிற்குமே, தெய்வ கிருபையால் நீதிமானாய் மாற்றியதும், நீதிமானாய் மாற்றியதும் தெய்வ கிருபையால், நித்திய ஜீவன் நல்கியதும் தெய்வ கிருபையால், நீதிமானாய் மாற்றியதும் தெய்வ கிருபையால், நித்திய ஜீவன் நல்கியதும் தெய்வ கிருபையா, கிருபையால், 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 சேர்ந்துபாடா. கிருபையால் நிலநிற்குமே, கிருபையால் நிலநிற்குமே, தெய்வ கிருபையால் நிலநிற்குமே. ஹல்லேலூயா. கிருபையால் நிலநிற்குமே, தெய்வ கிருபையால் நிலநிற்குமே. கஷ்டங்களை நீக்கியதும் தெய்வ கிருபையால், வரங்களை நல்கியதும் தெய்வ கிருபையால், கஷ்டங்களை நீக்கியதும் தெய்வ கிருபையால், வரங்களை நல்கியதும் தெய்வ கிருபையா, கிருபையால், 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 விசுவாசத்தோட கிருபையால், 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 கிருபையா, கிருபையால் நிலநிற்குமே, கிருபையால் நிலநிற்குமே, தெய்வ கிருபையால் நிலநிற்குமே. ஹல்லேலூயா. கிருபையால் நிலநிற்குமே, தெய்வ கிருபையால் சேர்ந்துவாடா. கிருபையால், 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 ஹல்லேலூயா. கிருபையால், 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 ஓ,
ചൊല്ലി വിളിച്ചതാ പേർ ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ വലിയവനാക്കിയതും ദൈവകൃപയാ പേർ ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ വലിയവനാക്കിയതും ഹൃദയത്തിൽ പാടിയാ കൃപയാ 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 ആപത്തി താങ്ങിയ കൃപയേ ദൈവ കൃപയേ കൃപയേ ദൈവ കൃപയേ ആപത്തിൽ താങ്ങിയ കൃപയേ ദൈവ കൃപയേ സൗഖ്യമിന്നിൽ നൽകിയ കൃപയേ ദൈവ കൃപയേ ശത്രുവേ തകർത്ത കൃപയേ ദൈവ കൃപയേ സത്താനെ തോൽപ്പിച്ച കൃപയേ ദൈവ കൃപയേ അയ്യേ കൃപയേ കൃപയേ ദൈവ കൃപയേ 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 ദൈവ കൃപയേ കൃപയേ ദൈവ കൃപയേ ഞാൻ തകർന്നു പോകാഞ്ഞതും കൃപയേ ദൈവ കൃപയേ ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയേ ദൈവ കൃപയേ ഞാൻ തകർന്നു പോകാഞ്ഞതും കൃപയേ ദൈവ കൃപയേ ഞാൻ ബലഹീനനാകാത്തതും കൃപയേ ദൈവ കൃപയേ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നതും കൃപയേ ദൈവ കൃപയേ ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയാൽ ദൈവ കൃപയാൽ ഞാൻ തകർന്നു പോകാഞ്ഞതും കൃപയാൽ ദൈവ കൃപയാൽ ഞാൻ ബലഹീനനാകാഞ്ഞതും കൃപയാ ദൈവ കൃപയാ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നതും കൃപയാ ദൈവ കൃപയാ കൃപയേ 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 ദൈവ കൃപയേ 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 ദൈവ കൃപയേ ഒരിക്കൽ കൂടി കൃപയേ 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 ദൈവ കൃപയേ 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 ദൈവ കൃപയേ മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന മോറിയ മലയിൽ ഇറങ്ങി നിന്ന ഇസഹാക്കിൻ ദൈവത്തിന ചെന്നുപണം ആരാധന 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 യാഹന്ന ദൈവത്തിനാരാധന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹന്ന ദൈവത്തിനാരാധന ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന യുടെ തോപ്പിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനോറിയ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിനാരാധന മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന
മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിൻ ആരാധന 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 യാഹെന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹെന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന യാക്കോബ് എന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിൻ ആരാധന കാരാഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിൻ ആരാധന യാക്കോബ് എന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിൻ ആരാധന കാരാഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിൻ ആരാധന 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 യാഹെന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹെന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിൻ ആരാധന ഇസ്രായേലിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിൻ ആരാധന മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിൻ ആരാധന കർമേൽ എന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിൻ ആരാധന 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 യാഹെന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന ആമേൻ ആരാധന ആരാധന യാഹെന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹെന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹെന്ന ദൈവത്തിൻ ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന ആമേൻ ആരാധന ആരാധന യാഹെന്ന ദൈവത്തിൻ ആരാധന ഓ ആരാധന ആരാധന ആത്മാവിലും മിസ്രയീമെന്ന ദേശത്തു മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിൻ ആരാധന സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിൻ ആരാധന മിസ്രയീമെന്ന ദേശത്തു മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിൻ ആരാധന സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിൻ ഓ ആരാധന 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 യാഹെന്ന ദൈവത്തിൻ ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 യാഹെന്ന ദൈവത്തിൻ ഓരിവാനാരേവനം ശക്കാരേ ആരാധന ദൈവത്തിനാരാ ആരാധന ഓ ഹല്ലേലൂയ ആത്മാവിലും സത്യത്തിലും ഹല്ലേലൂയ
എല്ലാവരും ആ കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി. നാം എവിടെയായിരിക്കുന്നു ആയിടത്ത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ ഒന്ന് ആരാധിക്കാം. കർത്താവേ, ദൈവത്തിൻ്റെ മഹാകൃപ, കൃപയെപ്പറ്റിയ നാം ഏറിയ പങ്ക് പാട്ടുകൾ പാടിയത് ആ ദൈവത്തിൻ്റെ കൃപയെ ഒന്ന് വർണ്ണിച്ചുകൊണ്ട് എല്ലാവരും ആ കരങ്ങൾ ഉയർത്തി. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. യേശുവേ, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. പരിശുദ്ധനായ നല്ല കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ. ഇന്ന് ഈ വിശുദ്ധ ഞായറാഴ്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിപ്പാനായി അവിടുത്തെ കൃപ തന്നല്ലോ. അവിടുത്തെ കൃപയ്ക്ക് നന്ദി കർത്താവേ. ഞങ്ങളെ നീതിമാനാക്കിയതിന് നന്ദി കർത്താവേ. ഞങ്ങൾ ബലഹീനരായി പോകാതെ ഞങ്ങളെ കരം പിടിച്ച് താങ്ങിയ ആഴമുള്ള ചേറ്റിൽ ഞങ്ങളെ കരം പിടിച്ച് ഉയർത്തിയതിന് നന്ദി കർത്താവേ. എല്ലാം മഹത്വവും മാനവും അതിന് യോഗ്യനായി അവിടുത്തേക്ക് മാത്രം അർപ്പിക്കുന്നു യേശുവിനെ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിൻ്റെ വലിയ സാന്നിധ്യവും ചലനങ്ങളും നമ്മുടെ മധ്യേ നടന്നുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ അഭിഷിക്തൻ സമുവേൽ വിൽസൺ ഭാസ്റ്റിനെ ശക്തമായി ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കാൻ തക്കണം ഇടയായി തീർന്നല്ലോ. കർത്താവിൻ്റെ ദാസിനെയും കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും ദൈവം അധികമായി മാനിക്കുവാൻ തക്കണം ഇടയായി തീരട്ടെന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചില വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തക്കണം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ലോകരാജ്യങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിശേഷാൽ നമ്മുടെ കേരളത്തിലൊക്കെയും പലവിധമായ പ്രയാസത്തിലൂടെ ജനം കടന്നുപോവുകയാണ്. ഹാലലൂയ. അതിപ്രധാനമായ കോവിഡിൻ്റെ പ്രയാസത്തിൽ അനേകർ കഷ്ടതയിലും പ്രയാസത്തിലും പ്രാണവായുവിനായി കേഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ മുന്നിലുണ്ട് ഉള്ളത്. നമ്മുടെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, നമ്മുടെ അനേകരും ഈ പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ തക്കുന്ന ഇടയായി തീരട്ടെ. ദൈവികമായ ആശ്വാസവും വിടുതലും സൗഖ്യവും ആ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന്മേൽ അനുഭവിപ്പാൻ തക്ക വേണം. ദൈവം ഇടയായി ഇടയാക്കുവാൻ തക്കണം ഇടയായി തീരട്ടെ. ഹാലലൂയ. നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, ദൈവ ആമേൻ ആമേൻ, ലോകരാജ്യങ്ങളെ ഓർത്ത്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ ഓർത്ത്, വിശേഷാൽ കേരളത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധനായി ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും കർത്താവേ അതിഭീകരമായ കോവിഡിൻ്റെ അനുഭവത്തിൽ ഭാരപ്പെട്ടുകൊണ്ട് പ്രാണവായു പോലും കിട്ടാതെ വണ്ണം ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ, സമശിഷ്ടങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവികമായ സൗഖ്യം കർത്താവ് ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹോസ്പിറ്റലുകളിൽ സ്ഥലമില്ലാതെ വണ്ണം ഹാലലൂയ ആയിരിക്കുന്ന ആമീൻ വലിയ സംഭവങ്ങളെ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങേക്ക് സകലവും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. വിശേഷാൽ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. കേരളത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ വ്യാപന സംഖ്യ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കരം നീട്ടുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെയും കർത്താവ് സഹായിക്കണമേ. ആരോഗ്യ പ്രവർത്തനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, അവർക്ക് ബലവും ശക്തിയും കൊടുക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലേലൂയ. ശക്തമായി ഹാലേലൂയ കർത്താവ്. എല്ലാവരോടും മേലും ഇടപെടുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിപൂർണമായ സൗഖ്യവും വിടുതലും ആശ്വാസവും ഇന്ത്യ രാജ്യത്തിന്മേലും ലോക രാജ്യങ്ങളുടെമേലും കർത്താവ് ആമേൻ അയക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ആമേൻ ദൈവസഭകൾ, ഞങ്ങളുടെ ആമേൻ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, ദൈവജനമൊക്കെയും അനേക സംസ്ഥാനങ്ങളിൽ ആയിരിക്കുന്നല്ലോ കർത്താവേ. അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരുതലും കാവലും ഇരിക്കുന്നതിനായി സ്തോത്രം. ഉള്ളംകരങ്ങൾ വഹിക്കുന്നതിനായി നന്ദി. തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി തീർന്ന സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. സ്തോത്രം. തുടർന്ന് നമുക്ക് ദൈവജന ധ്യാനത്തിനായി സമയങ്ങളെ വേർതിരിക്കാം.
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ആമേൻ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് മുമ്പേ നമ്മൾ ആയിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം നമ്മെ അലട്ടുന്ന രോഗത്തിന്റെ ബന്ധനങ്ങൾ പ്രയാസങ്ങൾ ആമീൻ അതസ്ഥികൾ മേൽ വ്യാപരിക്കുന്ന പ്രയാസങ്ങളാകട്ടെ ആമീൻ സന്ധി മഞ്ചകളിൽ വ്യാപരിക്കുന്ന പ്രയാസമാകട്ടെ ആമീൻ പ്രാണന് മേളിൽ ഹാലിൽ വെല്ലുവിളിക്കുന്ന പ്രയാസങ്ങളാകട്ടെ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നാം വചനത്തിൻ്റെ ആമീൻ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ അതിവേഗമോടുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ആമീൻ 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 ദൈവത്തിൻ്റെ വചനം തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഹാലിലും അത് അസ്ഥി മണ്ഡലത്തിന്മേലും നാടിഞ്ഞരമ്പുകളിന്മേലും ആമീൻ അത് വിടുതലായി സൗഖ്യമായി വ്യാപരിക്കുവാൻ ഗുണമിടയായി തീരുമല്ലോ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം ആമീൻ സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഈ കാലഘട്ടത്തിൽ പരിശുദ്ധി ആത്മാവിൻ്റെ നാവായി അനേക രാജ്യങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ദൈവം അതിശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന മവേലിഗ്ര ബെതാനിയ ദൈവസഭയുടെ സീനിയർ പാസ്റ്ററും കർത്താവിൽ ബഹുമാനീയനുമായ പാസ്റ്റർ സാജൻ മാത്യു അവരുകളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. വളരെ മനോഹരമായ നല്ല ഒരു ദിവസം കൂടെ കർത്താവ് നമുക്കെല്ലാവർക്കും ദാനമായി തന്നു. ദൈവത്തിന് മഹത്വം. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ നമുക്ക് ദൈവം നൽകുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഈ സമയങ്ങൾ വിനിയോഗിക്കാം. ദൈവമായ കർത്താവ് നമ്മെ നമ്മുടെ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എത്രയെത്ര ഉപകാരങ്ങൾ അല്ലേ. ദൈവത്തിൽ സന്തോഷിപ്പാൻ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഒരുപാട് ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ ദൈവം നമുക്കെല്ലാവർക്കുമായി തന്നിരിക്കുന്നു. എല്ലാറ്റിനുമായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ ദിവസങ്ങളിലെ നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ അനേക പ്രിയമുള്ളവർക്ക് പ്രയോജനമായിത്തീരുന്നു എന്ന് കേൾക്കാൻ കഴിയുന്നതിൽ അനേകരുടെ വിടുതലുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുന്നു എന്ന് കാണാൻ കഴിയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവസന്നിധിയിൽ അതിയായി സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കൾ ആ വിടുതലിനോടൊപ്പം കർത്താവിൽ സന്തോഷിക്കുന്നതോടൊപ്പം നാമും കർത്താവിൽ സന്തോഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ദൈവിക സന്തോഷത്തോടെ അതിശക്തമായ നിലവാരത്തിൽ മുൻപോട്ട് പോകുവാൻ വരുന്ന ഓരോ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഗ്ലാഡ്സ്റ്റൺ ഒരിക്കലും അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിക്കുവാനായി രണ്ട് സുവിശേഷകരെ പാർലമെൻറ്റിലേക്ക് വിളിപ്പിച്ചു. അതിൽ ഒരു ദൈവഭൃത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്ന സമയത്ത് വളരെ ശക്തമായ വാക്ചാതുര്യങ്ങളോടെ നല്ല ഭാഷകൾ പദപ്രയോഗങ്ങൾ വളരെ ശക്തമായി അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഗ്ലാസ്റ്റൺ ഇപ്രകാരം പറയുവാനിടയായിത്തീരുന്നു, വാട്ട് എ ഗ്രേറ്റ് പ്രീച്ചർ. എത്ര വലിയവനായ എത്ര ശക്തനായ ഒരു പ്രസംഗകൻ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനിടയായിത്തീരുന്നു. ശേഷമായിട്ട് പാർലമെൻറ്റിൽ പ്രസംഗിക്കുവാൻ അവസരം ലഭിച്ചത് പ്രസംഗകരുടെ പ്രഭു എന്നറിയപ്പെടുന്ന ചാൾസ് സ്പർജനായിരുന്നു. അദ്ദേഹവും ആ പാർലമെൻറ്റിൽ പ്രസംഗിച്ച അനന്തരമായിട്ട് ആ പ്രധാനമന്ത്രി ഇപ്രകാരം പറയുവാനിടയാച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, സ്പർജന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമായിട്ട് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞു, വാട്ട് എ ഗ്രേറ്റ് ക്രൈസ്റ്റ്, എത്ര വലിയവനായ ക്രിസ്തു എന്ന് പറയുവാനിടയാച്ചിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നാമ ഇവിടെ യേശുവിനെ ഉയർത്തുക എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പ്രസംഗകരെ ഉയർത്തുവാനോ പ്രസംഗകന്റെ പേര് പുറത്തു കൊണ്ടുവരുവാനോ പ്രസംഗകനെ ഫേമസ് ആക്കാനോ ഒന്നുമല്ല. നാം ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും യേശു കർത്താവ് ഉയർത്തപ്പെടുവാൻ വേണ്ടിയാണ്. സർവശക്തനായ യേശു കർത്താവ് ഉയർത്തപ്പെടുവാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. നമ്മളിരിക്കുന്ന സ്ഥലത്തും നമുക്ക് നമ്മുടെ യേശു കർത്താവിനെ ഉയർത്താം.
നമ്മുടെ സ്വയത്തെ താഴ്ത്തി യേശു കർത്താവിനെ ഉയർത്തുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ദൈവസന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്ന എല്ലാ പ്രിയ ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും ശക്തിയോടെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. തിരുവെഴുത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിന് ആധാരവാക്യമായിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 49-50 വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 49-50 വാക്യങ്ങളാണ്. യേശു അവനോട് രാജഭൃത്യൻ അവനോട് കർത്താവേ പൈതൽ മരിക്കും മുൻപേ വരയണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു ആ മനുഷ്യൻ പോയി. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 49-50 വാക്യങ്ങൾ. ബാക്കിയുള്ള വേദഭാഗങ്ങളൊന്നും വായിക്കേണ്ട എന്നുള്ളതല്ല, എല്ലാ വേദഭാഗങ്ങളും നമ്മൾ വായിക്കുവാനുള്ളതും വായിച്ച് ഗ്രഹിച്ച് നാം അനുഗ്രഹിക്കപ്പെടുവാനുള്ളവരുമാണ്. പ്രിയമുള്ളവരെ, വളരെ ശക്തമായി ഒന്നിട്ട് കാര്യങ്ങൾ നമുക്കിതിൽ കാണുവാൻ കഴിയും. ഇവിടെ അതിന് 46-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർനഹൂമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു ഗലീലയിലെ കാനാവിൽ വരുന്നു അല്ലേ, വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പിന്നെയും യേശു വരുന്നു. സ്തോത്രം. അങ്ങനെ പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യനും തൻ്റെ സ്വന്തം ദേശത്ത് ഒരുപക്ഷെ അംഗീകാരം ഉള്ളവരാകണമെന്നില്ല. യേശുവിനെ പോലും അങ്ങനെ തന്നെ അംഗീകാരം, യേശുവിന് തൻ്റെ പ്രിയപ്പെട്ടവരുടെ നടുവിൽ അംഗീകാരം ലഭിക്കാതെ പോയ സാഹചര്യങ്ങൾ മർക്കോസ് സുവിശേഷങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ നടുവിൽ ചെല്ലുമ്പോൾ അവരുടെ അവിശ്വാസ നിമിത്തം തന്നെ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ കഴിയാതെ യേശു അവിടം വിട്ട് പോയതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്വന്തം ഭവനത്തിലാകട്ടെ, സ്വന്തം ദേശത്തിലാകട്ടെ, ചിലപ്പോൾ ചിലർ അംഗീകാരമില്ലാത്തവർ എന്ന് കണ്ടെന്നു വരാം. സ്തോത്രം. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരുപക്ഷേ നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ അംഗീകാരമില്ലാതെ വിഷമിക്കുന്നവരാണോ? സ്വന്തം ദേശത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നടുവിൽ, ബന്ധുബദ്ധാദികളുടെ നടുവിൽ, ചാർച്ചക്കാരുടെ നടുവിൽ അംഗീകാരം ലഭിക്കാതെ ഒരുപക്ഷെ മനസ്സ് വിഷമിക്കുന്നവരും ഹൃദയം നീറുന്നവരുമായിരിക്കാം. നിങ്ങളെ വളരെ വില കുറച്ച് ഒരുപക്ഷെ ഭവനക്കാരോ സമൂഹത്തിലുള്ളവരോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ കാണുവാൻ ശ്രമിക്കുന്നുണ്ടാകാം. അതിനുമൊത്തം മനസ്സ് വല്ലാതെ ഇടിയുന്ന ഒരു അവസ്ഥ നിങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കൂ. പ്രിയപ്പെട്ടവരെ, യേശു എപ്രകാരം ചെയ്തു എന്ന് നമ്മൾ തിരിച്ചറിയുക. തിരസ്കരണമുണ്ടാകുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. അവർ തിരസ്കരിക്കും, എങ്കിലും യേശു ഗലീലയിലെ കാനാവിൽ ചെല്ലുന്നു. സ്തോത്രം. നോക്കൂ, സമൂഹത്തിൻ്റെ അംഗീകാരമല്ല യേശു നോക്കുന്നത്. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു യേശു ശ്രദ്ധിച്ചത് മുഴുവൻ. നമ്മിൽ പലർക്കും സമൂഹത്തിൻ്റെ ഒരുപക്ഷെ കയ്യൊപ്പ് വേണം, അംഗീകാരം വേണം, വീട്ടിലുള്ളവരുടെ അംഗീകാരം, സഹപ്രവർത്തകരുടെ അംഗീകാരം. ഇതില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് നിരാശരായി മാറുകയാണ്. മുൻപോട്ടുള്ള ഭാവിയുടെ പല വാഗ്ദത്തങ്ങളും വെളിപ്പെടേണ്ട സമയത്ത് പെട്ടെന്നായിരിക്കാം ഒരുപക്ഷെ ചിലരുടെ മനസ്സുകളിൽ ഒരു വല്ലാത്ത നിരാശയുടെ ചിന്തകൾ കടന്നു കയറിയിട്ട് എല്ലാം തച്ചുടയ്ക്കുന്നത് പോലെ എല്ലാം നശിപ്പിച്ച് ഇറങ്ങി ഓടുന്ന ഒരു അന്തരീക്ഷം പലർക്കും ഉണ്ടാകും. എന്നാൽ യേശു അങ്ങനെയായിരുന്നില്ല. സമൂഹത്തിൻ്റെയോ സ്വന്തം പ്രിയപ്പെട്ടവരുടെയോ അംഗീകാരമോ അവരുടെ വാക്കുകൾക്കോ ഒന്നും യേശു കർത്താവ് കാത്തിരുന്നില്ല. തിരസ്കരണമുണ്ടാകുമെന്നറിഞ്ഞിട്ടും യേശു അവിടെ ചെന്നു എന്നുള്ളതാണ്. താൻ വളർന്ന പട്ടണത്തിൽ ചെല്ലുന്നു, താൻ വളർന്ന ദേശത്ത് ചെല്ലുന്നു. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ ഒരുപക്ഷേ അവിടെയൊക്കെ കാണുവാൻ കഴിഞ്ഞത്
ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ സഹോദരങ്ങൾ ഇങ്ങനെ അവൻ ഇന്നവരൊക്കെ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് പലരും ആ നിലയിൽ യേശുവിനെ അസ്വസ്ഥപ്പെടുത്തിയ സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ യേശു പിതാവിന്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആരുടെ മുൻപിൽ അങ്ങനെയുള്ള ആ അംഗീകാരം കുറഞ്ഞ വാക്കുകളൊക്കെ സംസാരിക്കപ്പെടുമ്പോഴും അവിടെ മുൻപിൽ യേശു കർത്താവ് അസ്വസ്ഥനായില്ല. പിതാവിന്റെ ഹിതം അവിടെ ചെയ്യേണ്ട ശുശ്രൂഷകൾ യേശു ചെയ്യുന്നു. അടുത്ത സ്റ്റേജിലേക്ക് യേശു പോകുന്നു, അടുത്ത സ്ഥലത്തേക്ക് യേശു കർത്താവ് പോകുന്നു. അങ്ങനെ ശക്തമായ ശുശ്രൂഷകൾ പിതാവിന്റെ ഹിതത്തിന് അനുസരിച്ച് യേശു കർത്താവ് ചെയ്യുന്നു അല്ലേ. സ്തോത്രം. അവിടെ യേശു കർത്താവ് ഗലീലയിലെ കാനാവിൽ വരുമ്പോൾ കഫർനഹൂമിൽ രോഗിയായിരിക്കുന്ന ഒരു മകൻ, അത് രാജഭൃത്യന്റെ മകനാണ് അല്ലേ. രാജഭൃത്യൻ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു. കഫർനഹൂമിൽ നിന്ന് ഗലീലയിൽ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നു. ഏകദേശം 16 മൈലുകളോളം സഞ്ചരിച്ച് യേശു കർത്താവിന്റെ അടുക്കലേക്ക് വരികയാണ്. സ്തോത്രം. ദേ നോക്ക്, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി അല്പം വില കൊടുക്കേണ്ടി വരും. പലപ്പോഴും നമുക്ക് ഈസി ആയിട്ട് പലതും ലഭിക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ട്. എന്നാൽ അല്പം വില കൊടുത്തൊക്കെ നമ്മൾ പ്രാപിക്കുന്ന വിടുതലുകൾക്ക് ആ വിടുതലിനും ഒരു വിലയുണ്ടാകും. ചില കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ നാം അല്പം വില കൊടുത്തേ മറിയാകുകയുള്ളൂ. ഈസിയായി ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ടുതരണമെന്നുള്ള വാശിയോടെ പിടിവാശിയോടെ ആരും ഇരിക്കേണ്ടതില്ല. സ്തോത്രം. ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കട്ടെ, ഞാനിവിടെ ഇരിക്കും. ദൈവത്തിന് എന്നെ മാനിക്കാനും എന്നെ ഉയർത്താനും പ്ലാനുണ്ടെങ്കിൽ ദൈവം വന്ന് എന്നെ മാനിക്കട്ടെ, ദൈവം വന്ന് എന്നെ ഉയർത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പൊടിക്കൈ പിടിവാശിയുമായിട്ട് ഇരിക്കുന്നവർ പലരുമുണ്ട്. അങ്ങനെ ആഗ്രഹത്തെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിനകത്ത് ഒരു ശക്തമായ ദൈവിക വിടുതൽ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ നാം ഇരിക്കുന്ന ഇടത്തുനിന്ന് എഴുന്നേൽക്കുക. യേശുവിന്റെ സാന്നിധ്യത്തെ നാം അനുഭവിച്ചറിയുവാൻ അല്പം വില കൊടുക്കുക. അവിടെ ദൈവത്തിന്റെ പ്രവർത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. ആ മനുഷ്യൻ രാജഭൃത്യൻ അവിടെ നിന്ന് എഴുന്നേറ്റു, ഗലീലയിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നു, ഖാനാവിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നു. അവിടെ ചെന്ന് യേശുവിനോട് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്. 48 വാക്യം, യേശു അവിടെ ചെന്ന് പറഞ്ഞ വാക്കുകളാണ്. 47 വാക്യം മുതൽ വായിക്കാം. യേശു യഹൂദി ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടു, അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാനായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. സ്തോത്രം. കുഞ്ഞ് മരിക്കാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യേശു വന്ന് അവനെ സൗഖ്യമാക്കുവാൻ വേണ്ടി യേശുവിനോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. അത് കേട്ട യേശു പെട്ടെന്ന് ആ മനുഷ്യനോട് പറഞ്ഞത്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ലല്ലോ എന്ന് യേശുവിനോട് പറയുകയാണ്. ഒരു ചെറിയ ശാസന പോലെയാണ് യേശു കർത്താവ് ആ മനുഷ്യനോട് സംസാരിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരത്ഭുതം കാണാതെ ഒരടയാളം കാണാതെ അവർ വിശ്വസിക്കുകയില്ല. ഏത് കാര്യത്തിനകത്തും അവർക്കൊരു അത്ഭുതം വേണം, ഏത് കാര്യങ്ങൾക്കകത്തും അവർക്കൊരു അടയാളം വേണം, എങ്കിൽ മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈവിടത്തിലുള്ള വലിയൊരു ആവശ്യം വന്ന് യേശുവിന്റെ അടുക്കൽ ഉന്നയിച്ച രാജഭൃത്യനോടും യേശു കർത്താവ് പറഞ്ഞു, ഹേ, നിങ്ങളുടെ നിലവാരമനുസരിച്ച് നിങ്ങൾ അടയാളങ്ങൾ കാണാതെ അത്ഭുതങ്ങൾ കാണാതെ വിശ്വസിക്കുകയില്ലല്ലോ എന്ന് യേശു അവനോട് പറയുകയാണ്. സ്തോത്രം. എന്നാൽ രാജഭൃത്യൻ യേശുവിനോട് പറഞ്ഞത്, കർത്താവേ, പൈതൽ മരിക്കും മുൻപേ വരയണമേ, പൈതൽ മരിക്കും മുൻപേ വരയണമേ. നോക്കൂ, യേശു അവനെ ഒരു ചെറിയ ശാസന പോലെ അവനോട് സംസാരിച്ചിട്ടും അവൻ്റെ മനസ്സ്, അവൻ്റെ ഹൃദയമോ മനസ്സോ തളർന്നില്ല. അവൻ വീണ്ടും ധൈര്യത്തോടു കൂടി യേശുവിനോട് പറയുന്നു, യേശുവേ, കുഞ്ഞ് മരിക്കുന്നതിന് മുൻപേ വരയണമേ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവൻ ആ ചെറിയ ശാസന പോലെയുള്ള വാക്ക് കേട്ടിട്ടും പിന്മാറാതെ നിന്നതിൻ്റെ കാരണം അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിച്ചു. യേശു കർത്താവിനെ കുറിച്ചുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവനും ധൈര്യത്തോടുകൂടെ യേശുവിനോട് പറഞ്ഞത്, യേശുവേ, കുഞ്ഞ് മരിക്കുന്നതിന് മുൻപേ വരയണമേ. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് അവൻ്റെ ആവശ്യം അവൻ ഉന്നയിച്ച ആ വാക്കുപോലെ ആയിരുന്നില്ല.
യേശുവിന്റെ പ്രവൃത്തി. യേശു ചേരര് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വാക്യം 50 നമ്മൾ കാണുന്നു, യേശു അവരോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. സ്തോത്രം. അവർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ യേശു നിന്നില്ല. യേശുവിന് അതിനകത്ത് ചെയ്യുവാൻ യേശുവിൻ്റെതായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് ഈ ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല ആവശ്യങ്ങൾ യേശുവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാം പറഞ്ഞതുപോലെ യേശു നമുക്ക് വേണ്ടി ചെയ്യണമെന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നമ്മൾ പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായും അതിൽ കുറച്ചുകൂടെ കടന്നും ഏറ്റവും ശ്രേഷ്ഠവുമായിട്ടായിരിക്കാം യേശുവിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. യേശു ആ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് ചെന്ന് അവനെ സൗഖ്യമാക്കുവാൻ വേണ്ടി ആ കുഞ്ഞിൻ്റെ പിതാവ് ആവശ്യപ്പെടുമ്പോൾ, രാജഭൃത്യൻ ആവശ്യപ്പെടുമ്പോൾ യേശു പറഞ്ഞു, ഇല്ല, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഞാനൊരു ദൂത് പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, രാജഭൃത്യൻ യേശുവിനോട് പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമെന്നാണ്. എന്നാൽ യേശു ആ നിമിഷം തന്നെ പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് യേശു ആ ഭവനത്തിലേക്ക് പോയില്ല? ഭവനത്തിൽ ചെന്ന് യേശു ആ കുഞ്ഞിനെ സൗഖ്യമാക്കിയില്ല. ദൂത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇരിക്കുന്നിടത്ത് ഇരിപ്പാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഞാൻ പറഞ്ഞ ദൂത് ശ്രദ്ധിക്ക്, ഈ രാജഭൃത്യൻ യേശുവിനോട് പറഞ്ഞത് കുഞ്ഞു മരിക്കാറായിരിക്കുന്നുവെന്നാണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റേജാണ്, ലാസ്റ്റ് മൊമെന്റ് ആണ്. ഗലീലയിൽ നിന്നും കഫർനഹൂമിലേക്ക് ഏകദേശം 16 മൈലുകൾ ഇല്ലേ, ഏകദേശം 30 കിലോമീറ്ററുകളോളമുണ്ട്. യേശു ആ ഭവനത്തിലേക്ക് ചെല്ലുവാൻ എത്ര സമയമെടുക്കുമായിരിക്കും ഇല്ലേ? രാജഭൃത്യൻ തന്നെ നടന്ന യാത്രയുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ താൻ മണിക്കൂറുകളെടുത്താണ് താനെ യേശുവിൻ്റെ അടുക്കൽ വന്നതെന്ന് നമുക്ക് അടുത്ത വാക്യങ്ങളിൽ കാണാൻ പറ്റും. ഇന്നലെ 7 എന്ന് പറഞ്ഞൊരു വാക്ക് താഴെ കിടപ്പുണ്ട് ആ വാക്യത്തിൽ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശു രാജഭൃത്യനോടൊപ്പം ഇറങ്ങി നടന്ന് യേശു ആ ഭവനത്തിൽ ചെല്ലുമ്പോഴേക്കും ആ കുഞ്ഞ് ഒരു പക്ഷേ ജീവനോടെ ഉണ്ടാകുമോ പ്രിയരെ? ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ രാജഭൃത്യൻ പറഞ്ഞ ആ വാക്കിനോട് ഉള്ള ബന്ധത്തിലല്ല യേശു അവിടെ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചത്. കാര്യം കേട്ടപ്പോൾ തന്നെ യേശുവിന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. ഞാൻ ആ ഭവനത്തിൽ ചെല്ലുമ്പോളും ഒരുപക്ഷെ ആ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവനെ ആമേശ്വരൻ അവൻ എത്ര ദൂരത്തിലായിരുന്നാലും എന്റെ വാക്കുകളുടെ ശക്തി അവനെ സ്പർശിക്കുമെന്ന് യേശുവിനെ അറിയാം. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് ഭവനത്തിലേക്ക് പോകാൻ നിന്നില്ല. ദേനോക്ക് പ്രിയപ്പെട്ടവരെ, യേശു എത്ര ശ്രേഷ്ഠമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഭവനത്തിൽ ചെല്ലുവോളം ആ കുഞ്ഞ് ഒരുപക്ഷേ ആ യേശുവിൻ്റെ വരവ് ഉണ്ടാകുന്നത് വരെ ഒരുപക്ഷെ അവൻ ജീവനോട് ഇരിക്കണമെന്നില്ല. യായിറോസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്ന യേശു ഭവനത്തിൽ ചെല്ലും മുൻപ് കുട്ടി മരിച്ചു ഇല്ലേ? സ്തോത്രം. ദേനോക്ക് അവിടെയും യേശുവിനെ ഭവനത്തിലേക്ക് ക്ഷണിച്ച മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. ആ കുഞ്ഞിന്റെ അടുക്കൽ ചെല്ലും മുൻപ് യേശു മരിച്ചു. ഇവിടെയും അത് സംഭവിക്കാം. അതുകൊണ്ടാണ് യേശു കർത്താവ് ക്ഷണത്തിൽ തന്നെ പൊയ്ക്കൊള്ളുക, നിന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? സ്തോത്രം. നമ്മൾ പറഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടാണ് യേശു വളരെ അഡ്വാൻസായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഭവനത്തിൽ ചെല്ലുവോളം ഒരു പക്ഷേ കുഞ്ഞ് ജീവനോടെ ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് ആ കുഞ്ഞ് മരിക്കുന്നതിന് മുൻപ് യേശുവിന്റെ പ്രവൃത്തി ആ ഭവനത്തിലേക്ക് അയക്കുകയാണ്. കണ്ടോ പ്രിയരെ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തവും വ്യക്തവുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച അത്ര സമയത്തിൽ ആ വിഷയം ഒരു പക്ഷേ ലൈവായിട്ടിരിക്കണമെന്നില്ല. എന്നാൽ അതിന് എത്രമാത്രം ലൈഫ് ഉണ്ടെന്നുള്ളത് യേശുവിനറിയാം. അതുകൊണ്ട് തന്നെ ആ ജീവൻ അവസാനിക്കും മുൻപ് ആ കേട്ട മാത്രയിൽ തന്നെ യേശു പറയുന്നു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഹാലേലൂയ. ഓരോ വിഷയത്തിന്റെയും ലൈഫ് എത്രയുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം യേശു കർത്താവിന് അറിയാം. നിങ്ങൾ വിഷയം യേശുവിനോട് ഉണർത്തിച്ചപ്പോൾ നിങ്ങളുടെ വിഷയത്തിന്റെ ആമിന് ഗൗരവം നിങ്ങളെക്കാളും അറിയാം യേശു കർത്താവിന് അറിയാം. വന്ന് സൗഖ്യമാക്കണമോ? അതോ ഞാനിവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാലും അറിയോ ഓരോ വിഷയത്തിന്റെയും തീവ്രത എന്തെന്ന് യേശുവിനറിയാം. അതേ നിലയിലായിരിക്കും യേശു കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുന്നത്. ഇന്നൊരു പക്ഷേ യേശു വന്ന് തൊടേണ്ട ഒരു വിഷയമുണ്ടെങ്കിൽ യേശു അങ്ങനെ ചെയ്യും.
എന്നാൽ യേശു വന്ന് തൊടുവാനുള്ള സമയം അതിനേക്കാൾ ആമേഴ്സിന് മുന്നമേ ഒരുപക്ഷെ ആ വിഷയത്തെ സ്പർശിക്കേണ്ടതാണെങ്കിൽ യേശുവിന്റെ ഒരു വാക്കുമറി യേശുവിന്റെ അത്ഭുത പ്രവർത്തനം നടക്കും. ശരാധിപൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ എന്റെ പുരയ്ക്കകത്തിരിക്കുന്ന ബാലിക്കാരൻ സൗഖ്യമാകേണ്ടതിന് നീ എന്റെ പുരയ്ക്കകത്തേക്ക് വരണം, അവനെ സൗഖ്യമാക്കണം. ഓ, ശേഷമായി പെട്ടെന്ന് ആ മനുഷ്യൻ പറയുന്നു, വേണ്ട, എന്റെ പുരയ്ക്കകത്തേക്ക്, നീ എന്റെ പുരയ്ക്കകത്തേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. സ്തോത്രം, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഞാൻ വിശ്വസിക്കുന്നു പ്രിയരെ, ഒരുപക്ഷെ യേശു അവിടെയും ചെല്ലുവോളം ആ മനുഷ്യന് ഒരുപക്ഷേ അവൻ സൗഖ്യത്തോടെ ഇരിക്കണമെന്ന്, അവൻ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നില്ല, ഒരുപക്ഷേ ജീവനോടെ ഉണ്ടാകണമെന്നില്ല. അവിടെയും ഒരുപക്ഷേ വിശ്വസിച്ച മനുഷ്യന് വേണ്ടി യേശുവിന്റെ വാക്കിനാൽ ഭവനത്തിലിരുന്ന ശരാരിവൻ സൗഖ്യമാകുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ആമേൻ സ്തോത്ര തൊട്ട് താഴെ നമ്മൾ വായിക്കുന്ന വാക്യത്തിനകത്ത് 50-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു, ആ മനുഷ്യൻ പോയി. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേട്ടുകൊണ്ട് ഇരിക്കുന്ന നെയ്യമക്കളോട് പറയുന്നു, യേശു പറഞ്ഞ വാക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ ഈ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ ചില വിഷയത്തിനകത്തേക്ക് നോക്കിക്കോ, അവിടെ ഒരു അത്ഭുതം കാണാം. അവിടെ നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണാം, ശ്രേഷ്ഠമായോ ഒരു അത്ഭുതം നിങ്ങൾക്ക് അവിടെ കാണാം. അതിനെ തടഞ്ഞു വെക്കുവാൻ ഏതൊക്കെ തരത്തിലുള്ള വൈശാരിക വെല്ലുവിളികൾ ഉയർന്നാലും ഉയരത്തിലെ യേശു ആ വിഷയത്തെ നോക്കി ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. മേലാലും പിശാചിന് ആ വിഷയത്തെ പിടിച്ചൊടുക്കി വെക്കുവാൻ കഴിയത്തില്ല. ശ്രേഷ്ഠമായ ചില അത്ഭുതങ്ങൾ ആ വിഷയത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആ മനുഷ്യൻ വിശ്വസിച്ചുകൊണ്ട് പോയതിന്റെ ഫലം എന്തെന്ന് നമ്മൾ തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു, ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു വരുന്നത് കണ്ടു. ആ ദാസന്മാർ പെട്ടെന്ന് അവനോട് പറഞ്ഞത്, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. നോക്ക്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി. അപ്പോൾ യേശു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ മൊമെന്റിൽ, അതേ ടൈമിൽ ഭവനത്തിലായിരുന്ന കുഞ്ഞ് സൗഖ്യമായി. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് യാത്രയുടെ പകുതിയായപ്പോഴാണ് ദാസന്മാർ തനിക്ക് എതിരെ വരുന്നതും അവിടെ വെച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയുന്നത്, ഇന്നലെ 7 മണിക്ക് നടന്ന സംഭവം. അപ്പോൾ ഇന്നും താൻ വീട്ടിലെത്തിയിട്ടില്ല, ഇപ്പോഴും താൻ വീട്ടിലെത്തിയിട്ടില്ല. എത്ര മണിക്കൂറുകളായെന്ന് നമ്മൾ ചിന്തിക്കണം ഇല്ലേ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ മരിപ്പാറായിരിക്കുന്ന കുഞ്ഞിന്റെ അവസ്ഥ കണ്ടിട്ടാണ് രാജഭൃത്യൻ യേശുവിന്റെ അടുക്കലേക്ക് വന്നത്. ഇനി യേശുവിനെയും കൂട്ടി നടന്ന് തന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ, ഒരുപക്ഷെ നടന്നാകട്ടെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളാകട്ടെ, ഒരു മൃഗത്തിന്റെ മുകളിൽ കയറി യാത്ര ചെയ്തതോ കുതിരപ്പുറത്തോ ഒക്കെ സഞ്ചരിച്ച നിലവാരമോ ആയിക്കൊള്ളട്ടെ, എന്തുമാകട്ടെ, പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്ര മണിക്കൂറുകൾ അവിടെ എടുത്തു എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ യേശു അത്രയും സമയമെടുത്ത് ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോളും ആ കുഞ്ഞ് ജീവനോടെ ഇരിപ്പാൻ സാധ്യതയുണ്ടാകുമോ? ഇല്ല. അത് കണ്ടിട്ടാകണം യേശു പറഞ്ഞത്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും നമ്മുടെ വിഷയത്തിന്റെ ഗൗരവം കാണുന്നതിനേക്കാൾ അപ്പുറമായി യേശു അതിന്റെ ഗൗരവം കാണുന്നുണ്ട്. അതിന്റെ അവസ്ഥയുടെ തീവ്രത നാമം നമ്മുടെ പ്രിയപ്പെട്ടവർ ചിന്തിച്ചതിനേക്കാൾ അപ്പുറമായി യേശു അതിന്റെ തീവ്രത മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഒരു വിടുതൽ നടക്കേണ്ട വിഷയമാണെങ്കിൽ ഇന്ന് അതിനുമേൽ സംഭവിക്കും. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വിഷയത്തിന് മറുപടി സംഭവിക്കേണ്ടതാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് സംഭവിക്കും, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. വിശ്വസിക്കാവോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ചില മറുപടികൾ സംഭവിക്കും. ഇപ്പോൾ തന്നെ അതിന്റെ മറുപടികൾ സംഭവിക്കും. നാളെ മറുപടി നടക്കേണ്ട വിഷയമാണെന്ന് യേശുവിന് തോന്നിയാൽ നാളെയായിരിക്കും. സ്തോത്രം. എന്നാൽ ഇന്ന് ആ വിഷയത്തിന്റെ വിടുതൽ സംഭവിക്കേണ്ടതാണെന്ന് തോന്നുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് യേശു അത് ചെയ്യുകയാണ്. വിശ്വസിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയജനത്തിനായി സ്തോത്രം. ഈ പ്രിയ മക്കളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ജോലി വിഷയത്തിൽ വിഷമിക്കുന്നവരുണ്ട്, ഇന്നൊരു മറുപടി നടക്കേണ്ടതാണെന്ന് എന്റെ കർത്താവിന് ബോധ്യപ്പെടുന്നെങ്കിൽ ഇപ്പോൾ ജോലി വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്.
അവരുടെ വിഷയത്തിന് ഇന്ന് തന്നെ മറുപടി കൊടുക്കണമെന്ന് കർത്താവിന് ബോധ്യം വരുന്ന പക്ഷം ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ അതിന് മറുപടി വരും. കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കും. ശരീരത്തിൽ അലട്ടുന്ന രോഗവും വേദനയും ഇപ്പോൾ മാറേണ്ടതാണ് കർത്താവേ, നാളെയല്ല ഇപ്പോൾ മാറേണ്ടതാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ആ രോഗം ശരീരത്തിൽ നിന്ന് അഴിഞ്ഞ് പോകട്ടെ. മേലാലും ആ രോഗം ഇനി ശരീരത്തിൽ അലട്ടുവാൻ സമ്മതിക്കരുത്. സ്വർഗീയ ശക്തി വ്യാപിക്കുന്നത് ഓർത്ത് സ്തോത്രം, ഹല്ലേലൂയ. ശരീരത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന രോഗങ്ങളുണ്ട്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രെയിനിലുള്ള പ്രയാസങ്ങൾ മാറട്ടെ, ഹാർട്ടിനകത്തുള്ള പ്രയാസങ്ങൾ മാറട്ടെ, കിഡ്നിയിലും ലിവറിലും അലട്ടുന്ന ആ ഫംഗ്ഷനുകളെ പ്രയാസപ്പെടുത്തുന്നത്, ലിവറിന്റെ ഫംഗ്ഷനുകൾ പ്രയാസപ്പെടുത്തുന്നത്, കിഡ്നിയുടെ ചില ഫംഗ്ഷനുകൾ ആ ഡാമേജ് ആയിരിക്കുന്ന വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരങ്ങളിൽ കടന്നുകൂടുന്ന ചില മുഴകൾ പോലെ ഇവിടുന്ന് യേശുവിന്റെ നാമത്തിൽ ഡിസപ്പിയർ ആകട്ടെ. ഹാലലുയ. സർജറിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ആ ശരീരത്തിൽ നിന്ന് നീങ്ങി മാറുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ശരീരത്തിൽ നിന്നും നീങ്ങിപ്പോ. ഹാലലുയ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ചില രോഗങ്ങൾ പിടിക്കുന്നത് പോലെ, പഠനത്തിൽ മുന്നേറുവാൻ കഴിയാതെ, വളർച്ചയിൽ ആ മുന്നേറുവാൻ കഴിയാതെ പെട്ടെന്ന് ചില രോഗിയായി മാറുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ വൈദ്യങ്ങൾ സൗഖ്യമാകട്ടെ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. കർത്താവേ, ഞാൻ പ്രിയപ്പെട്ടവരെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ ഭവനങ്ങളിൽ നിന്ന് മാറട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായ വഴികൾ തുറന്നു വരട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ. ഭവനമില്ലാത്തവർക്ക് ഭവനം യേശു കൊടുക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. ഇന്റർവ്യൂകൾ കഴിഞ്ഞു, എന്നാലും ഒരു റിപ്ലൈ ഇല്ല, വിഷമിച്ചിരിക്കുകയാണ്. വേഗത്തിൽ ഒരു ജോലിക്ക് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ സെലക്ട് ചെയ്യപ്പെടുകയാണ്. ഓഫർ ലെറ്ററുകൾ വരട്ടെ, വീസാകൾ അനുവദിക്കട്ടെ, വീസാകൾ അനുവദിക്കട്ടെ. കുടുംബജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന തലമുറകൾക്ക് വേഗത്തിൽ തക്ക തുണകളെ യേശു കർത്താവ് ഒരുക്കുന്നതോർത്ത് സ്തോത്രം. തക്ക തുണകളെ ഒരുക്കുന്ന യേശു കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹാലലൂയ. പ്രോപ്പർട്ടി വിൽക്കുവാൻ ഓ വളരെയധികം ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്ന ഒരു കേസിൽ ദൈവത്തിന്റെ അത്ഭുത മറുപടി നടക്കുകയാണ്. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ ഒരു മറുപടി അതിന്മേൽ സംഭവിക്കുന്നു. പലരും തട്ടി മാറ്റി 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 അതിന്റെ ആ സെയിൽ നടക്കാതെ മാറ്റി മാറ്റി ഇട്ടിരുന്ന ഒരു വിഷയം, എന്നാൽ അതിന്റെ സെയിൽ നടക്കുവാൻ പോകുകയാണ്, ആ നന്മ നിങ്ങളുടെ കയ്യിൽ വരുവാൻ പോകുകയാണ്. ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ആത്മീക ജീവിതത്തിൽ എല്ലാവരും ഉയർന്നു വരുവാനിടയാക്കണമേ. എല്ലാവരും ദൈവരാജ്യം അവകാശമാക്കുവാൻ യേശു കർത്താവ് ഇടയാക്കണം. തിരസ്കരണം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും യേശു അവിടെ പോയി. കാരണം പിതാവിന്റെ ഹിതം നിവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്, മനുഷ്യന്റെ അംഗീകാരമല്ല, പിതാവിന്റെ ഹിതം നിവർത്തിക്കുക. ഓ രാജഭൃത്യൻ യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു, അവൻ പോയ വഴിയിൽ തന്നെ കുഞ്ഞിന്റെ വിടുതലിനെ കുറിച്ച് കേൾപ്പാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അവന്റെ വീട്ടിലേക്ക് വരണമെന്നാണ് യേശുവിനെ അവൻ ക്ഷണിച്ചത്. എന്നാൽ വീട്ടിൽ ചെല്ലുവോളം ആ കുഞ്ഞ് ജീവനോട് ഇരിക്കണമെന്നില്ല എന്ന കാരണത്താൽ യേശു പെട്ടെന്ന് പറയുന്നു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സമയം ഇനി എത്രയാ മുൻപിൽ ഉള്ളതെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുൻപേ യേശു വിഷയത്തിൽ ഇടപെട്ടതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ ചില വിഷയത്തിൽ വേഗത്തിൽ ചിലത് തകരാറിലാകും, ചിലത് പ്രശ്നത്തിലാകും എന്ന് കണ്ടിട്ട് പെട്ടെന്ന് ചിലതിന് മറുപടി സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെടുകയാൽ സ്തോത്രം. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാവരും അനുഗ്രഹമായി മാറട്ടെ, നന്മയായി മാറട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവമായ കർത്താവ് എല്ലാവരും ധാരാളം സഹായിക്കട്ടെ. ഈ ശുശ്രൂഷകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കെല്ലാവർക്കും ഇത് അനുഗ്രഹവും ഉപകാരപ്രദവുമായി തരട്ടെ. നാം അനുഭവിക്കുന്ന വിടുതൽ പോലെ മറ്റുള്ളവരും അനുഭവിക്കുവാൻ നിങ്ങളാ ലാഭോളം ഈ ശുശ്രൂഷകളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവസരങ്ങൾ എല്ലാവർക്കും അനുഗ്രഹമായി തരുവാൻ പ്രയോജനപ്പെടുവാൻ ഇടയാകട്ടെ.